ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് നൽകിയ നിവേദനത്തിൽ മറുപടിയില്ലാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും, യാതൊരു മറുപടിയും അതിന് നൽകാൻ കഴിയുന്നില്ല, വിശ്വാസ്യത പറയാൻ കഴിയുന്നില്ല. IAS ഉദ്യോഗസ്ഥനായിരുന്ന MG ദേവസഹായം നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വിമർശിച്ചത്. ആ റിപ്പോർട്ടിലേക്ക് പോകാം. നിവേദനത്തിൽ സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് IAS ഉദ്യോഗസ്ഥനായിരുന്ന MG ദേവസഹായമാണ് വിവരാകാശ നിയമപ്രകാരം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയത്. 2022 നവംബർ 22 നൽകിയ അപേക്ഷയിൽ വ്യവസ്ഥാപ്രകാരം 30 ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടിയില്ല. അപ്പീലിലും നടപടിയുണ്ടായിരുന്നില്ല. തുടർന്നാണ് ദേവസഹായം കേന്ദ്ര വിവരാകാശ കമ്മീഷനിൽ അപ്പീൽ സമർപ്പിച്ചത്. മറുപടി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിവരാകാശ കമ്മീഷന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന് കേന്ദ്ര വിവരാകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ചട്ടലംഘനമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര വിവരാകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.